ഇന്ന് ഈ തിരുമേശയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ബാംഗ്ലൂർ ചർച്ചിൽ ഒരുമാതിരി പഠിക്കാനും വായിക്കാനും കണ്ടുപിടിക്കാനും കഴിവുള്ള ഒത്തിരി പേരെ ദൈവം തന്നിട്ടുണ്ട്. ഒരിക്കൽ കുറേ വർഷങ്ങൾക്ക് പുറകിൽ കർത്താവിൻ്റെ തിരുമേശയെക്കുറിച്ചൊരു വിശദമായ പഠനം ആവശ്യമാകയാൽ യഹൂദന്മാരുടെ പാരമ്പര്യം മുതൽ ഇങ്ങോട്ട് തിരുമേശയെക്കുറിച്ചൊന്ന് പഠിക്കുവാൻ കുഞ്ഞുങ്ങളോട് ആവശ്യപ്പെട്ടു. അവരിലൊരു കുറച്ച് പേര് ചേർന്ന് ഒരുപാട് ചരിത്ര പുസ്തകങ്ങൾ തപ്പി യഹൂദന്മാരുടെ ചരിത്രം വെബ്സൈറ്റിലുള്ളതെടുത്തു. അങ്ങനെ ഒരുപാട് ഇടങ്ങളിൽ നിന്ന് അവർ ശേഖരിച്ച വിവരങ്ങൾ ചേർത്ത് ഒരു കൊച്ചു സ്കിറ്റ് ഉണ്ടാക്കി. ചർച്ചിനകത്ത് ഞങ്ങളത് സൺഡേ സ്കൂളിൻ്റെ ആനിവേഴ്സറിയോട് ചേർത്ത് ഒരു സ്കിറ്റ് കാണിച്ചു. അന്ന് പഠിച്ചു കിട്ടിയ വിവരങ്ങൾ ഞാൻ തൊടാൻ പോകുകയാണ്. പെസഹ നടത്തണമെന്നുണ്ടെങ്കിൽ ഒരു പെസഹ നടത്തുമ്പോൾ, പെസഹയുടെ ശേഷമാണല്ലോ കർത്താവിൻ്റെ തിരുമേശ വന്നത്, നിങ്ങൾക്ക് സമയമുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് സമയം കുറവാണ്. എനിക്കിന്ന് തിരിച്ച് ബാംഗ്ലൂരിന് പോകേണ്ടതാണ്. എനിക്കതറിയാം. അതറിഞ്ഞുകൊണ്ട് അതിനകത്ത് പരമാവധി സമയം ഉപയോഗിക്കേണ്ടതിന് വേണ്ടി കർത്തൃമേശ പെസഹ നടത്തണമെന്നുണ്ടെങ്കിൽ ഒന്ന് വീട് ക്ലീൻ ചെയ്യണം. വീടിനകത്ത് നിന്ന് 7 ദിവസത്തിന് മുമ്പേ പുളിപ്പ് മുഴുവനും മാറ്റണം. പുതിയ നിയമഭാഷയിൽ 2 ഇനം പുളിപ്പുകളാണ് ബൈബിളിലുള്ളത്. ഒന്ന് ഉപദേശത്തിൻ്റെ പുളിപ്പ്, 2 ജീവിതത്തിൻ്റെ പുളിപ്പ്. നമ്മുടെ സന്മാർഗികമായ ജീവിതം, ദൈവകൃപ വിട്ടുള്ള ജീവിതം, അത് പുളിപ്പായിട്ടാണ് ബൈബിൾ ചിത്രീകരിക്കുന്നത്. അത് പെസഹയ്ക്ക് 7 ദിവസം മുമ്പേ മാറ്റണം, മുഴുവൻ പുളിപ്പ് മാറ്റണം. 2, വീടിനകത്തെ പൊടി മുഴുവനും അടിച്ചു കളയണം. അത് 30 ദിവസം മുമ്പേ തുടങ്ങണം, 30 ദിവസം മുമ്പേ തുടങ്ങണം. അന്ന് മുതൽ 30 ദിവസം ക്ലീൻ ചെയ്ത ശേഷം വേണം പെസഹ നടത്തേണ്ടത്. അങ്ങനെ പെസഹ നടത്തുമ്പോൾ പുളിപ്പില്ലാത്ത അപ്പം വേണം ചൂടേണ്ടത്. ഒത്തിരി നിയമങ്ങളുടെ അകത്തോട്ട് കയറുക. യഹൂദന്മാരുടെ പാരമ്പര്യ പ്രകാരം അവരെ പഠിപ്പിച്ചിരിക്കുന്നതനുസരിച്ച് മാവ് കുഴച്ച് മാവിനകത്ത് വെള്ളം ചേർത്താൽ അടുത്ത 42 or 43 മിനിറ്റ് കൊണ്ട് അത് പുളിക്കും. അപ്പം 42 or 43 കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല, 42 or 43 or 41 40 or 45 ഇടയില, അത്ര മിനിറ്റുകൾ കൊണ്ട് കുഴച്ച മാവ് മുഴുവനും അപ്പമായി ചുട്ടിരിക്കണം, അല്ലെങ്കിൽ മാവ് പുളിച്ചു പോകും. പക്ഷേ അന്ന് ആവറേജ് ഒരു യഹൂദൻ്റെ വീട്ടിൽ 20 അംഗങ്ങളെങ്കിലും കാണും. ഒരാൾ 5 അപ്പം വീതം ഭക്ഷിക്കുമെങ്കിൽ, അപ്പം ഭക്ഷിച്ച മിച്ചം വരണമെന്ന റൂള് അക്കാലത്ത് ഞാൻ പറഞ്ഞു, 20 പേരെങ്കിലും ഒരു വീട്ടിൽ ആവറേജ് കാണും. അപ്പം ഭക്ഷിച്ച് മിച്ചം വരണം, അത്രയും അപ്പങ്ങൾ ഉണ്ടാക്കണം. ഇത്രയും അപ്പങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ 20 മിനിറ്റ് കൊണ്ട് ഇത് ഉണ്ടാക്കി, 40 മിനിറ്റ് കൊണ്ട് ഇത് ഉണ്ടാക്കി തീരത്തില്ല. മാവ് കുഴച്ചാൽ 40 മിനിറ്റ് കൊണ്ട് ഇത് ഉണ്ടാക്കി തീരത്തില്ല. അതിനാ പാവം അമ്മ എന്ത് ചെയ്യും? അമ്മ ഒരു 5 പേർക്ക് കഴിക്കാനുള്ള മാവെടുത്ത് കുഴയ്ക്കും. മാവ് കുഴച്ച് എടുപ്പം അത് പരത്തി അപ്പമാക്കും. അപ്പോഴത്തേക്ക് 42 മിനിറ്റ് കഴിയും. ഈ ഉപയോഗിച്ച പാത്രങ്ങൾ മുഴുവനും കൊണ്ട് കഴുകും. അന്ന് അപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ച എന്തൊക്കെയോ ഉരുട്ടുന്ന സാധനങ്ങളും ഇത് തൊടുന്ന സാധനങ്ങളും മുഴുവനും കഴുകും. കഴുകി തുടച്ച ശേഷം അടുത്ത 5 പേർക്ക് വേണ്ടിയുള്ള മാവ് വെക്കും. എന്നെ മെനക്കേടായിരിക്കുമെന്ന് ഓർത്തോണം, 20 പേർക്ക് ആവശ്യമുള്ള അപ്പം ഉണ്ടാക്കി എടുക്കണമെങ്കിൽ അവർ പെടുന്ന പാട് പുളിപ്പകറ്റാൻ മാത്രം. 30 ദിവസം വീടിനകത്തെ പൊടി മുഴുവനും മാറ്റിയ ശേഷം ഈ പുളിപ്പ് ഇല്ലാതെ അപ്പം ആവശ്യത്തിനുണ്ടാക്കണം. ഈ അപ്പം ഉണ്ടാക്കി മേശപ്പുറത്ത് കൊണ്ട് അടുക്കി വെക്കണം. ഞാൻ എല്ലാ വിശദീകരണത്തിലും പോകത്തില്ല, മുഴുവൻ പറയാനാണെങ്കിൽ 1 മണിക്കൂർ എടുക്കും വിശദീകരണം. മേശപ്പുറത്ത് കൊണ്ട് അടുക്കി വെക്കും. ഈ അടുക്കി വെക്കുന്ന അപ്പങ്ങൾ സാധാരണഗതിയിൽ നമ്മൾ വീടുകളിൽ പരത്തി ഉണ്ടാക്കിയാൽ ഒരിക്കലും കറക്റ്റ് ഷേപ്പ് കിട്ടത്തില്ല, സൂക്ഷ്മ വൃത്തമായിരിക്കത്തില്ല. തീരെ അഴുക്കായത് ചുടത്തേ ഇല്ല, അത് വീണ്ടും ചുരുട്ടി അവർ മാവാക്കി തന്നെ അങ്ങ് കളയും, അതെടുക്കത്തില്ല, കാര്യം അതിനോടകം പുളിച്ചു പോകും. എന്നാൽ യോഗ്യമെന്ന് തോന്നുന്ന പ്രസൻറ്റ് ചെയ്യാവുന്നത് മാത്രം മേശപ്പുറത്ത് കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരുന്ന അപ്പം ഒരടുക്കായിട്ട് അടുക്കി വെക്കും. ഇതിനകത്തുനിന്ന് വീട്ടുടമസ്ഥൻ, അതിൻ്റെ മേജർ ആള് വന്ന് ഈ വീടിനകത്ത് പൊടിയുണ്ടോയെന്ന് ആദ്യം നോക്കും. നടക്കാൻ പോകുന്ന മുറിക്കകത്ത് പൊടിയുണ്ടോയെന്ന് നോക്കുന്നത് കസറകൾ മറിച്ചിട്ട്, ബെഡ് മറിച്ചിട്ട് അതിൻ്റെ ചുവട്ടിൽ പൊടിയുണ്ടോയെന്ന് വെളുത്ത തുണി കൊണ്ട് തുടച്ചു നോക്കും. മേശയുടെ ഡ്രോ വലിച്ചെടുത്ത്, അലമാരികളുടെ ഡ്രോ വലിച്ചെടുത്ത് അതിൻ്റെ അടിയിൽ പൊടിയുണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ ആ വീട്ടിൽ പെസക നടക്കത്തില്ല. ഇങ്ങനെ പൊടിയില്ലാതെ വെണ്ണമാക്കും. ആക്കിയ ശേഷം അദ്ദേഹം 2 കൈകളും ഉയർത്തി നിന്ന് ഒരു പ്രസ്താവനയുണ്ട്, ഇപ്പോൾ എൻ്റെ വീട് പെസഹായിക്ക് തയ്യാറാണ്, എൻ്റെ വീട് വിശുദ്ധമാണ്.
നാളെ ഒരിക്കൽ അശുദ്ധിയുള്ള എന്തെങ്കിലും ഇതിനകത്ത് ഞാൻ കണ്ടാൽ മലം തള്ളുന്നതുപോലെ ഞാൻ അതിനെ ഇവിടുന്ന് തള്ളിക്കളയും, പക്ഷേ ഇപ്പോൾ എൻ്റെ വീട് വിശുദ്ധമാണ് എന്ന് ആ വീട്ടുകാരൻ പറയും. പറഞ്ഞ ശേഷം അപ്പങ്ങൾ അദ്ദേഹം ശോധന ചെയ്യും. ഇനി അപ്പം ചുടുന്ന കൂട്ടത്തിൽ ഈ അപ്പത്തെ നിരത്തി കിഴുത്തയിട്ട് മാത്രമേ ഇത് ഉണ്ടാക്കത്തുള്ളൂ, ലോഫർ ഉണ്ടാക്കത്തുള്ളൂ. കാരണം കിഴുത്തയില്ലെങ്കിൽ പപ്പടകം പൊള്ളുന്ന വലുത് പുള്ളിക്കളരും. പുള്ളിക്കളരുന്നതിനെ അഹങ്കാരത്തിൻ്റെ സൂചകമായിട്ടാണ് പറയുന്നത്. ദൈവം അഹങ്കാരികളോട് എതിർത്ത് നിൽക്കുന്നവനാണ്. അഹങ്കാരത്തിൻ്റെ സൂചകമായ പുള്ളിക്കളർന്ന അപ്പം ആ കൊള്ളത്തില്ല. അതുകൊണ്ട് പുള്ളിക്കളരാതിരിക്കാൻ ഇത് മുഴുവനും കിഴുത്തയിട്ടാണ് അപ്പം ചുടുന്നത്. ഈ അപ്പം വീട്ടുടയവൻ എടുത്ത് ശോധന ചെയ്യും. ശോധന ചെയ്തിട്ട് ഏറ്റവും കൊള്ളാവുന്ന മൂന്ന് അപ്പങ്ങൾ പുറത്തെടുക്കും. ഇതിനകത്ത് രണ്ടു വശവും ഒരുപോലെ വെന്തത്, ഒരേ നിറമുള്ളത്, ഇതൊന്നും ഈ പെർഫെക്ഷൻ ഒന്നും വീടുകളിൽ കിട്ടത്തില്ല. എന്നാൽ ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന മൂന്ന് അപ്പങ്ങൾ അദ്ദേഹം എടുക്കും. ബാക്കിയുള്ള അപ്പങ്ങൾ ഏറ്റവും നല്ലത് മുകളിലും, മൂന്നപ്പം ഏറ്റവും നല്ലത് മാറ്റി, ബാക്കിയുള്ളതിൽ നിന്ന് ഏറ്റവും നല്ലത് മുകളിലും ഏറ്റവും വൃത്തികേടായത് താഴെയുമായി വെക്കും. അഴുക്കപ്പമെന്നല്ല, പക്ഷേ ഷേപ്പ് അങ്ങോട്ട് ശരിയായില്ല, അല്ലെങ്കിൽ ഒരു വശം മറ്റേ വശത്തേക്കാൾ കൂടുതൽ വെന്തുപോയി, വർണ്ണത്തിൻ്റെ ഒരു മൂല വേവിച്ചിരി കുറഞ്ഞുപോയി, അങ്ങനെയൊക്കെയുള്ളത് താഴെ. കൊള്ളാവുന്ന അപ്പങ്ങൾ മേളിലുമായിട്ട് വെക്കും. ഈ മൂന്നപ്പം മാറ്റി വെച്ചതിനകത്തുനിന്ന് ഏറ്റവും കൊള്ളാവുന്ന അപ്പം എടുത്ത് ഒരു തുണിയെടുത്ത് മടക്കി, ഞാൻ എൻ്റെ തൂവാല മടക്കുന്നത് പോലെ ഒരു തുണിയെടുത്ത് മടക്കി അതിനകത്ത് ഈ ഏറ്റവും കൊള്ളാവുന്ന അപ്പം വെക്കും. രണ്ടാമത്തെ അപ്പം അതിൻ്റെ മുകളിൽ വെക്കും, മൂന്നാമത്തെ അപ്പം അതിൻ്റെ താഴെ വെക്കും. എല്ലാം ഓരോ മടക്കിനടുത്താണ് വെച്ചു പറയും. ഈ അപ്പങ്ങൾ അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും കുറിക്കുന്നു എന്ന് പറഞ്ഞ് അതൊരു സൈഡിലോട്ട് മാറ്റി വെക്കും. മാറ്റി വെച്ച ശേഷം മെയിൻ പാനപാത്രം അവിടെ ഉണ്ടാകും, വീഞ്ഞ് നിറച്ച പാനപാത്രം. അതിനടുക്കളൊരു കൊച്ചു കപ്പ് കാണും. ആ കൊച്ചു കപ്പിനകത്തേക്ക് ഒരല്പം വീഞ്ഞ് പകർന്ന് ഇത് ഏലിയാവിനെ കുറിക്കുന്നു എന്ന് പറഞ്ഞ് മാറ്റി വെക്കും. മാറ്റി വെച്ച ശേഷമാണ് മെയിൻ അപ്പം എടുത്തു തുടങ്ങുന്നത്. ആദ്യമേ വീട് വിശുദ്ധമെന്ന് പറഞ്ഞു, അതിനുശേഷം അപ്പങ്ങൾ സബ്ഗ്രിഗേറ്റ് ചെയ്തു, മൂന്നപ്പങ്ങൾ അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും കുറിക്കുന്നതെന്ന് പറഞ്ഞ് എടുത്തു മാറ്റിവെച്ചു. തുടർന്ന് വീഞ്ഞിനകത്തുനിന്ന് ഒരു ചെറിയ പാത്രത്തിലേക്ക് ഇത് ഏലിയാവിനെ കുറിക്കുന്നു എന്ന് പറഞ്ഞ് മാറ്റിവെച്ചു. തുടർന്ന് വിളക്ക് കത്തിക്കും. വിളക്ക് കത്തിച്ചേ അവർക്ക് പരിപാടിയുള്ളൂ, ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല, അടുത്ത രണ്ട് മണിക്കൂർ പോകും. വിളക്ക് കത്തിച്ചു, തുടർന്ന് ഇത് തുടങ്ങി. ഈ പെസഹ തുടങ്ങുന്നതോടുകൂടെ, അതായത് ഭക്ഷണം തുടങ്ങുന്നതോടുകൂടെ, ഈ മൂന്നപ്പങ്ങൾ മാറ്റിവെച്ചതിനകത്ത് ഇസഹാക്കിനെ കുറിക്കുന്ന അപ്പം, ഈ നടുവിലിരിക്കുന്ന അപ്പം, അതാണ് ഏറ്റവും നല്ലത്. ആ നൂറപ്പം ഉണ്ടെങ്കിൽ, 150 അപ്പം ഉണ്ടെങ്കിൽ അതിലെ ബെസ്റ്റ് അപ്പം അതാണ്. അതിനെ കയ്യിലെടുത്തേച്ച് പറയും, ഇത് ഇസഹാക്കിനെ കുറിക്കുന്നു എന്ന് പറഞ്ഞ് അപ്പത്തിനൊരു പേരിടും. ആ പേരാണ് അഫിക്കോം. അഫിക്കോം എന്ന് പേരിടും. അഫിക്കോം എന്നതൊരു എബ്രായ വാക്കാണ്. ആ വാക്കിൻ്റെ അർത്ഥം പിന്നത്തേതിൽ വരുവാനുള്ളത്, പിന്നത്തേതിൽ വെളിപ്പെടുവാനുള്ളത് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അഫിക്കോം എന്നതിന് പേരിട്ട ശേഷം ആ അഫിക്കോം അപ്പൻ തന്നെ കൊണ്ട് എവിടെയെങ്കിലും ഒളിച്ചു വെക്കും. അത് ആരെയും കാണിക്കത്തില്ല. ബാക്കിയുള്ള മുഴുവൻ ഭക്ഷണം കഴിഞ്ഞ ശേഷം ഈ അപ്പം എടുക്കും. ഞാൻ അവിടോട്ട് വരാം. തുടർന്ന് മൂന്നിനം ചാറുകൾ ഉണ്ടായിരിക്കും ഈ അപ്പം കൂട്ടി തിന്നാൻ. എരിയുള്ളതും പുളിയുള്ളതും മൂന്നിനം ചാറുകൾ, എരിയുള്ളതുണ്ട്, പുളിയുള്ളതുണ്ട്, വേറെ ഏതാണ്ട് ഒന്നുകൂടെ ഉണ്ട്. മൂന്നിനം ചാറുകൾ ഉണ്ടാവും. ഈ ചാറിനകത്ത് അപ്പം മുറിച്ച് മുക്കി ഇവരെല്ലാം തിന്നും. അപ്പം ഈ രണ്ടെണ്ണം മാറിയിരിക്കുക, ഇതെല്ലാം എടുത്ത് തിന്നും. ആ കൂട്ടത്തിലാണ് നമ്മുടെ യൂത വരുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ നടന്നു, അപ്പം ചാറിൽ മുക്കി യൂതായിക്ക് കൊടുത്തു. ഇതും വാങ്ങിച്ചപ്പോഴത്തേക്ക് യൂത പോയി, അവൻ പോയി. ഏറ്റവും ഒടുവിലായി ഇത് മുഴുവനും കഴിയുമ്പോൾ അബ്രഹാമിനെയും യാക്കോബിനെയും കുറിക്കുന്ന അപ്പങ്ങളും എടുത്തു കൊടുക്കും. അതോടെ അത്താഴം തീർന്നു. അത്താഴം തീർന്നു കഴിഞ്ഞാൽ അഫിക്കോം എടുത്തുകൊണ്ട് വരും. അത് പിന്നത്തേതിൽ വെളിപ്പെടാനുള്ളതാണ്. അത്താഴം തീർന്നു കഴിഞ്ഞു, അപ്പഴം തീർന്നു കഴിഞ്ഞാൽ അഫിക്കോം എടുത്തുകൊണ്ട് വരും. വീട്ടിലെ കുഞ്ഞുങ്ങൾ ഉറങ്ങാതിരിക്കേണ്ടതിന് ഇതൊരു പ്രതിവിധിയായിട്ടും കൂടെയാണ് അവരുടെ ചരിത്രത്തിൽ കാണുന്നത്. കാരണം ഇത് സാധാരണ നടന്നു വരണമെങ്കിൽ 11 മണി, 1-12 മണിയൊക്കെ ആവും. കുട്ടിലെ കുഞ്ഞുങ്ങളോട് പറയും, നിങ്ങൾ ആരെങ്കിലും പോയി ഞാൻ പാത്തു വെച്ചിരിക്കുന്ന അഫിക്കോം തപ്പി എടുത്തുകൊണ്ട് വരാൻ പറയും. പിള്ളേർ ഭയങ്കരമായിട്ട് തപ്പും. ആദ്യം അഫിക്കോം കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നയാളിനെ വലിയ
വലിയൊരു ഗിഫ്റ്റും കൊടുക്കും. അപ്പനെ കൊണ്ട് ഒക്കുന്നതിൻ്റെ പരമാവധി ഒരു ഗിഫ്റ്റ് കൊടുക്കും. അതുകൊണ്ട് ഈ ഗിഫ്റ്റിന് വേണ്ടി പിള്ളേരെല്ലാം ഇങ്ങനെ ഉണർന്നിരിക്കും. അഥവാ പിള്ളേരുടെ കയ്യിൽ കിട്ടിയില്ലെങ്കിൽ അപ്പൻ തന്നെ പോയി അതെടുത്തുകൊണ്ട് വരും. എടുത്തുകൊണ്ട് വന്ന് ചോദ്യം, ഇത് ഇസഹാക്കിനെ കുറിക്കുന്നു. അതോടെ അത്താഴം കഴിഞ്ഞു. ഇത് ഇസഹാക്കിനെ കുറിക്കുന്നു എന്ന് പറഞ്ഞ് മുറിച്ച് എല്ലാവർക്കുമായി പകുത്തു കൊടുക്കും. അതിനുശേഷം മാറ്റി വച്ചിരിക്കുന്ന പാനപാത്രമുണ്ടല്ലോ, അതുവിന് ബാക്കിയ പാനപാത്രം തീർന്നു. ആ മാറ്റി വച്ചിരിക്കുന്ന പാനപാത്രം എടുത്ത് ഇത് ഏലിയാവിനെ കുറിക്കുന്നു എന്ന് പറഞ്ഞ് ആ പാനപാത്രവും പകുത്തു കൊടുക്കും. എൻ്റെ യേശു വീട് ക്ലീൻ ചെയ്യാൻ പോയില്ല. വിരിച്ചൊരുക്കിയ മാളികയെ തനിക്ക് കിട്ടിയത് നിശ്ചയമായും ആ വീട് ക്ലീൻ ചെയ്തതാണ്. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളായതുകൊണ്ട് പുളിപ്പില്ലാത്ത അപ്പം തന്നെയാണ് അവർ ശിഷ്യന്മാർ കൊണ്ടുവന്നത്. എന്നാൽ യേശു ഈ ചാറിൽ മുക്കി കൊടുക്കുന്ന പരുവത്തിന് യൂദായെ പറഞ്ഞയച്ചു. യൂദ പോയ ശേഷം അപ്പം മുഴുവൻ തീർന്നു. ഒടുവിലത്തെ അപ്പം അഫിക്കോം യേശു കൊണ്ടുവന്നു. എങ്ങനെ കൊണ്ടുവന്നു ബൈബിളിലില്ല, ആര് തപ്പിയെന്നില്ല. പത്രോസ് കൊണ്ടെന്നോ യേശു കൊണ്ടെന്നോ എങ്ങനെയായാലും ഈ അഫിക്കോം തിരിച്ചു കൊണ്ടുവന്നു. യേശു ഇതെടുത്ത് പൊക്കി. ഇതുവരെ ആയിരം 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 കുടുംബങ്ങളിൽ ലക്ഷോപിലക്ഷം ഭവനങ്ങളിൽ നൂറ്റാണ്ടുകളായി ഇത് ഇസഹാക്കിനെ കുറിക്കുന്നു എന്ന് പറഞ്ഞ മുറിച്ചത്. യേശു അപ്പമെടുത്ത് അത്താഴം കഴിഞ്ഞ ശേഷം അപ്പമെടുത്തു, അഫിക്കോം എടുത്തു, എന്നിട്ട് പറഞ്ഞു, ഇസഹാക്കിനെ അല്ല, ഇത് എൻ്റെ ശരീരം. ഇന്നുവരെ നൂറ്റാണ്ടുകൾ മുഴുവനും യാഗപീഠത്തിൻ്റെ മേൽ കയറി ഇറങ്ങിയ ഇസഹാക്കിനെയായിരുന്നു പ്രതിനിധീകരിച്ചതെങ്കിൽ, ഇത് ഇസഹാക്കിനെ അല്ല, പുത്രനാകുന്ന ഞാൻ, ഇത് നിങ്ങൾക്കായി നുറുക്കപ്പെടുന്ന എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞ് നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. ഔണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം, അത്താഴത്തിനല്ല, അത്താഴം കഴിഞ്ഞ ശേഷം ഒരു കൊച്ചു പാനപാത്രം മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. ഇതുവരെ എല്ലാവരും ചെയ്തിരുന്നത് ഏലിയാവിനെ കുറിക്കുന്നു എന്ന് പറഞ്ഞ് എടുത്തു കൊടുക്കുന്നതാണ്. എൻ്റെ യേശു അത് എടുത്തു വെച്ച് പറഞ്ഞു, ഇത് നിങ്ങൾക്കായി ചൊരിയപ്പെടുന്ന എൻ്റെ രക്തത്തിൽ പുതിയ നിയമം. ഇന്നു മുതൽ ഇത് ചെയ്യുന്നത് ഏലിയാവിൻ്റെ ഓർമ്മയ്ക്കല്ല, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. ഇന്ന് നമ്മൾ എടുക്കുന്ന അപ്പത്തിനകത്ത് നമ്പർ വൺ യേശു വിശുദ്ധമെന്ന് പ്രഖ്യാപിച്ച ഒരു രംഗമുണ്ട്. യേശു ശിഷ്യന്മാരുടെ എല്ലാം കാലി കഴുകി. യേശു അവിടെ പൊടി തപ്പാൻ പോയില്ല. കാര്യം ഞാൻ പറഞ്ഞു, പൊടി തട്ടിക്കഴിഞ്ഞ മാളികയാണ് യേശുവിന് കിട്ടിയത്. അതങ്ങ് വിശ്വസിച്ചു. നിങ്ങളിലൊരാൾ ഞാൻ യേശുവിനെ രക്ഷിതമായി അംഗീകരിച്ചു, ഇന്നു മുതൽ വിശുദ്ധിയിലാണ് ജീവിച്ചതെന്ന് പറഞ്ഞാൽ മുഖവിലയ്ക്ക് വിശ്വസിച്ചു. അതിൻ്റെ അപ്പുറത്തോട്ട് പിന്നെ അതിനൊരു ചെക്കപ്പ് ഇല്ല. എന്നാൽ തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി, കാലുകൾ കഴുകി വെച്ചൊരു പ്രസ്താവന പറഞ്ഞു, നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാ. ആദാമിനെ ഉണ്ടാക്കുന്ന സമയം വിശുദ്ധ മണ്ണുകൊണ്ട് ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. ഇന്ന് പാപസാഗരമായി മാറിക്കഴിഞ്ഞ് ഈ ഭൂമിയിൽ വിശുദ്ധ മണ്ണില്ല. ഞാൻ നിങ്ങളെ വിശുദ്ധീകരിച്ച് മതിയാകൂ. ആകയാൽ കാലുകൾ കഴുകിയേച്ചു പറഞ്ഞു, നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാ. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ രക്തത്തിൽ അല്ല വെള്ളത്തിൽ കാലുകൾ കഴുകിയവർക്കായി സ്തോത്രം. യേശു കാൽവരിയിൽ മരിക്കുമ്പോൾ തൻ്റെ ചങ്കിൽ നിന്ന് രക്തവും വെള്ളവും ഒരുമിച്ച് പുറപ്പെട്ടു എന്ന് മറക്കരുത്. ആ പുറപ്പെട്ട വെള്ളം കൊണ്ട് ഇന്ന് പകൽ നമ്മുടെ കാലുകൾ കഴുകട്ടെ. യേശുവിൻ്റെ രക്തം കൊണ്ട് നമ്മുടെ പാപശുദ്ധീകരണം നടന്നു. നിങ്ങൾ കുളിച്ചവരാണ്, പത്രോസിനോട് പറഞ്ഞ വാചകമാ, നിങ്ങൾ കുളിച്ചവരാണ്. യേശുവിൻ്റെ രക്തം കൊണ്ട് നമ്മുടെ പാപശുദ്ധീകരണം നടന്നു, നാം നീതിമാന്മാരായി. എന്നാൽ കർത്താവിൻ്റെ തിരുമേശ്വരൻ അടുത്തു വരുമ്പോൾ ഒരു പ്രാവശ്യം കൂടെ സ്വയശോധന, ഒരു പൊടിയെങ്കിലും ബാക്കിയുണ്ടോ കർത്താവേ, ഉണ്ടെങ്കിൽ അവിടുന്ന് കഴുകാതെ ഒക്കത്തില്ല. യേശുവിൻ്റെ ചങ്കിൽ നിന്ന് വന്ന വെള്ളം കൊണ്ട് കാലുകൾ കഴുകിയേച്ച് എൻ്റെ യേശുവിൻ്റെ തൃക്കരം ഉയർത്തി ഒരു പദം പറയുകയാണ്, നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാ. അങ്ങനെ കർത്താവ് ഇന്ന് പകൽ കഴുകിയാൽ ഒരു പിശാചിനും ഒരു കാലത്തും അവകാശം പറയണമൊന്നുമില്ല. കാര്യം വാക്ക് പറഞ്ഞവൻ ദൈവമാ, നീതീകരിച്ചവൻ ദൈവമാ, ശുദ്ധിയുള്ളവരെന്ന് പറഞ്ഞത് ദൈവമാ, പിന്നെ ഏത് പിശാചാടാ വരുന്നത്? അതുകൊണ്ട് സഭയ്ക്കെതിരെയോ സഭാജനത്തിനെതിരെയോ അവകാശവാദം ഉന്നയിച്ചു വരുന്ന അന്ധകാരത്തിൻ്റെ ശക്തികളെയും വാതിലുകളെയും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറഞ്ഞ് ശാസിച്ച് മാറ്റുകയാണ്. ഇനി അവകാശവാദം പറയാൻ നിനക്കില്ല. ഈജനം ശുദ്ധിയുള്ളവരാണ്, നിങ്ങൾ ശുദ്ധിയുള്ളവരാണ്. ഏറ്റവും അവസാനമായി അപ്പം മുറിച്ച് അഫിക്കോ മുറിച്ചേച്ച് പറഞ്ഞു, യൂദായെ പറഞ്ഞു വിട്ടു, നിങ്ങളിതിൽ ഭാഗവാക്കുകളാകേണ്ടവരാണ്, എൻ്റെ ശരീരമാണ് എൻ്റെ രക്തമാണ്. കൂടുതൽ ഇത്രയും ഡീറ്റെയിൽ മതി.
നമുക്ക് സാധാരണഗതിയിൽ കിട്ടുന്നതിനേക്കാൾ ഒരുപാട് കൂടുതൽ ഡീറ്റെയിൽ ഉണ്ട്. എനിക്കൊന്ന് 40 സഹോദരന്മാർ ചേർന്ന് ഏതാണ്ട് 2-3 കൊണ്ട് അവർ പഠിച്ച് കിട്ടാവുന്ന മുഴുവൻ ചരിത്രങ്ങളും എടുത്തു പഠിച്ച് ഒരു സോളിഡ് ഫോം ഉണ്ടാക്കിയതാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഇതൊന്നും ഞാൻ കണ്ടുപിടിച്ചതല്ല, ഇതൊന്നും ഞാൻ ചരിത്ര പുസ്തകം കണ്ടതല്ല, ഞാൻ ചിന്തിച്ചതുമല്ല, ഈ സഹോദരന്മാർ എഴുതിക്കൊണ്ട് വന്നത്. പക്ഷേ ഇതാണ് ആകത്തുക. ഇന്ന് വരെ അങ്ങനെ അല്ലെന്ന് ഒരുത്തരും പറഞ്ഞു കേട്ടിട്ടില്ല. ഞാനിത് ലോകത്തിൻ്റെ ഒരുപാട് ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ അല്ലെന്ന് ഒരാൾ പോലും പറഞ്ഞിട്ടില്ല. കാര്യം അങ്ങനെ തന്നെയാണ്. ഇന്ന് പകൽ ശുദ്ധീകരിക്കപ്പെട്ട നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ശുദ്ധീകരിച്ച തൻ്റെ ശരീരത്തെ സൂചിപ്പിക്കുന്ന ഈ അപ്പത്തിനായി സ്തോത്രം. ഇതിൻ്റെ ഒത്തിരി കോമൺ ഫിലോസഫിയൊക്കെ ആളുകൾ പറയാറുണ്ട്, ഇതിൽ വസ്തുമാറ്റം നടക്കുന്നില്ല, ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. ഞാൻ അതുകൊണ്ട് അതിന് സമയമെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് മുറിച്ച ശേഷവും ഇത് അപ്പം തന്നെയാണ്, യേശുവിൻ്റെ ശരീരത്തെ ചിത്രീകരിക്കുന്നതാണ്. അയോഗ്യമായി ഇതിൽ നിന്നാരെങ്കിലും പങ്കെടുക്കുകയാണെങ്കിൽ അപ്പം മുഖേനയല്ല നിങ്ങൾ കുറ്റക്കാരാകുന്നത് യേശുവിൻ്റെ ശരീരം സംബന്ധിച്ചാണ്, പക്ഷെ നിങ്ങൾ തിന്നുന്നത് അപ്പം തന്നെയാണ്. ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് പാനപാത്രവും അപ്പവും തന്നെയാണ്. ഇത് യേശുവിൻ്റെ ശരീരമായി മാറുന്നില്ല. എന്നാൽ അയോഗ്യമായി ഒരുവൻ ഇതിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ കുറ്റക്കാരനാകുന്നത് അപ്പം കാരണമല്ല, യേശുവിൻ്റെ ശരീരം കാരണമാണ്. അവൻ കുറ്റക്കാരനാകുന്നത് പാനപാത്രം കാരണമല്ല, യേശുവിൻ്റെ രക്തം കാരണമാണ്. കാര്യം ഇതിൻ്റെ വില, ഇതിൻ്റെ വാല്യൂ വലുതാണ്. നമുക്കിന്ന് പകൽക്കാലം ഈ അപ്പത്തെ ദൈവസന്നിധിയിൽ വാഴ്ത്താം. ഞാനിവിടെ പറയേണ്ടത് ആവശ്യമില്ല. കർത്താവിൻ്റെ തിരുമേശ നടത്തുന്നത് ഇത് ഈ ചർച്ചിൻ്റെ മേശയാണ്, ഈ ചർച്ചിൻ്റെ ഹോളാണ്, ഓഡിറ്റോറിയമാണ്. ഞാൻ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ശുശ്രൂഷകനാണ്, കർത്താവിൻ്റെ ശുശ്രൂഷകനാണ്, അതിനപ്പുറത്ത് അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ശുശ്രൂഷകനാണ്. പക്ഷെ നിങ്ങൾക്കറിയാമോ, ഈ ഇരിക്കുന്ന അപ്പവീഞ്ഞുകൾ ഈ ലോക്കൽ ചർച്ചിൻ്റെയും അല്ല, അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെയും അല്ല, ഇത് കർത്താവിൻ്റെയും. ഈ ഇരിക്കുന്ന അപ്പവീഞ്ഞുകൾ ലോക്കൽ ചർച്ചിൻ്റെ അല്ല, നോ, ഇത് ലോക്കൽ ചർച്ചിൻ്റെ അല്ല, ഇത് അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ അല്ല. ഇതിനകത്ത് IPC-ക്കാരനോ ചർച്ച് ഓഫ് ഗോഡുകാരനോ സ്വതന്ത്രനോ വന്നവനോ പോയവനോ, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സകല ദൈവമക്കൾക്കും, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സകല ദൈവമക്കൾക്കും അവകാശമുള്ള കർത്താവിൻ്റെ മേശയാണ്. ഇന്ന് പകൽക്കാലം ഈ മേശയിൽ നിന്ന് ഭക്ഷിക്കുവാൻ നമ്മുടെ യോഗ്യത എന്തവാ? മിനിമം ക്വാളിഫിക്കേഷൻ, രക്ഷിക്കപ്പെട്ടവരായിരിക്കണം. ഞാൻ രക്ഷിക്കപ്പെട്ടതാന്ന് പറഞ്ഞു, ഞാൻ അങ്ങനെ ധരിച്ചു എന്ന് പറയുന്നതല്ല, സത്യമായി വീണ്ടും ഞാൻ ഇടാം. കഴിഞ്ഞ ചില മാസങ്ങളായി പരിശുദ്ധാത്മാവ് അവൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ആഴത്തി പറയുക, യഥാർത്ഥത്തിൽ വീണ്ടും ജനനം നടന്നവരാണ് രക്ഷിക്കപ്പെട്ടവരെന്ന് പറയുന്നത്. വീണ്ടും ജനനം നടക്കുകയെന്ന് പറഞ്ഞാൽ സ്വഭാവം മാറണം, സ്വഭാവം മാറണം. പണ്ട് എനിക്ക് ലൈംഗിക ചൊവയുള്ള മാസികകൾ വായിക്കാൻ താല്പര്യമുണ്ടായിരുന്നിരിക്കട്ടെ, എൻ്റെ സ്വഭാവം മാറിയേ മതിയാകൂ. ഇത് കർത്താവ് കഴുകണമെന്ന് പറഞ്ഞാൽ കഴുകിയാലൊന്നും അത് പോകില്ല. അത് പോകണമെങ്കിൽ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് കീഴടക്കണം. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് കീഴടക്കണം. വേണ്ടാത്തത് കാണാൻ, വേണ്ടാത്തത് പറയാൻ, വേണ്ടാത്തത് ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തി എൻ്റെ ശരീരത്തിലുണ്ട്. ഞാനതിനെ ദണ്ഡിപ്പിച്ച് കീഴടക്കി അല്ലാതെ എനിക്കൊരു സ്വഭാവമാറ്റം വരത്തില്ല, എനിക്കൊരു രൂപാന്തരം വരത്തില്ല. ഇതുവരെ ആരെങ്കിലും ആ എക്സ്റ്റെൻഡിലേക്ക് പോയിട്ടില്ലെങ്കിൽ ഇന്ന് മുതൽ ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് കീഴടക്കും. ഇടിക്കണമെന്നല്ല, അത് ആവശ്യപ്പെടുന്ന കാര്യം ചെയ്തു കൊടുത്തപ്പോൾ തന്നെ അതിന് ദണ്ഡനമാകും. ദണ്ഡിപ്പിച്ച് കീഴടക്കി ഞാൻ മാനസാന്തരത്തിൽ ക്രിസ്തു സ്വഭാവം പുലർത്തും എന്നൊരു തീരുമാനമെടുക്കണം. അവർ സ്നാനപ്പെട്ടവരാകണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മുഴുകൽ സ്നാനം ഒരഭിഷക്തൻ്റെ കൈ കീഴിൽ എടുത്തതിനെ മാത്രമേ വേദപുസ്തക ഭാഷയിൽ സ്നാനമെന്ന് വിളിക്കത്തുള്ളൂ. രക്ഷിക്കപ്പെട്ടവരും സ്നാനപ്പെട്ടവരും. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഒരഭിഷക്തൻ്റെ കൈ കീഴിൽ, കർത്താവ് എല്ലാവരെയും അഭിഷേകം അയച്ചിട്ടില്ല, ഒരഭിഷക്തൻ്റെ കൈ കീഴിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടുന്നതിനെയാണ് സ്നാനം എന്ന് വേദപുസ്തക ഭാഷയിൽ പറയുന്നത്. രക്ഷിക്കപ്പെട്ടവരും സ്നാനപ്പെട്ടവരും പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവർ. ചില സഭകളിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 12 വയസ്സ് സ്നാനപ്പെട്ടതാണ്. ഇപ്പം ഞാൻ 79 കയറുക. 10-60 വർഷങ്ങളുടെ ക്രിസ്തീയ പരിചയം കൃപയാൽ എനിക്കുണ്ട്.
ഒരുപാട് പാസ്റ്റേഴ്സ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പ്രവാചകന്മാരെ ഞാൻ കേറ്റത്തില്ല, ഞാനാണത് അതിനേക്കാൾ വലിയത്. ഒരു പ്രവാചകൻ പറഞ്ഞാലും ഞാൻ അംഗീകരിക്കുകയില്ല, ഇയാളാണ് പ്രവാചകനേക്കാൾ വലിയ ദൈവം. പിന്നെ അങ്ങനെ അഴിഞ്ഞാടാൻ ഞാൻ എൻ്റെ സഭയെ വിടത്തില്ല. പരിശുദ്ധാത്മാവിന് സ്വാതന്ത്ര്യമില്ല, ആത്മാവിന് സ്വാതന്ത്ര്യം കൊടുക്കുന്ന പരിശുദ്ധ, അതിൻ്റെ അർത്ഥം അഴിഞ്ഞാടുമെന്നല്ല, തോന്നിവാസം കാണിക്കുമെന്നല്ല. നോ, ആരെ ദൈവം ഉപയോഗിക്കും അവർക്ക് നന്നായി ദൈവത്തെ പരിചയമുണ്ട്. ഏത് സഭയ്ക്കും ദൈവം ഒരു നേതാവിനെ ആക്കിയിട്ടുണ്ട്. ആ വ്യക്തിയും ദൈവവും തമ്മിൽ ഇടപെടും. അത് പരിശുദ്ധാത്മാവിന് എതിരല്ല. രക്ഷിക്കപ്പെട്ടവരും സ്നാനപ്പെട്ടവരും പരിശുദ്ധാത്മാവിനെ വിശ്വസിച്ച് അംഗീകരിക്കുന്നവരും തീർന്നില്ല, ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസ്സാക്ഷി സൂക്ഷിക്കുന്നവരുമായ എല്ലാവർക്കും കർത്താവിൻ്റെ മേശയിൽ പങ്കെടുക്കാം. അവരെക്കുറിച്ച് ഞങ്ങൾ ഒരു വാക്കും കൂടെ പറയാറുണ്ട്, പരസ്യമോ രഹസ്യവുമായ ലഹരിയുടെ പ്രമാണങ്ങളിൽ നിന്ന് മാറിയവരും, കുടുംബത്തിനകത്ത് ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടാക്കാത്തവരും. ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഒത്തിരി വിശുദ്ധന്മാരങ്ങ് പോക്കോളും. കുടുംബത്തിനകത്ത് ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടാക്കാത്തവരും, കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കുന്നവരും, മാതാപിതാക്കൾ മക്കളെ മനസ്സിലാക്കുന്നവരുമായി ക്രിസ്തീയ ബന്ധം സൂക്ഷിക്കുന്ന കുടുംബങ്ങളിൽപ്പെട്ടവരും, ദൈവസഭയിൽ ദൈവിക മാതൃക സൂക്ഷിക്കുന്ന വിശ്വാസികളുമായ സകല വിശുദ്ധന്മാരും പങ്കെടുക്കേണ്ടതിനാണ് കർത്താവിൻ്റെ തിരുമേശ. ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്, നാം ആചരിച്ചു വരേണ്ടതിന് കർത്താവ് നമുക്ക് തന്നതാണ്. നിങ്ങളുടെ മുമ്പിൽ വന്ന് ഈ മേശയെ ഒന്നുകൂടെ വാഴ്ത്തുവാൻ കർത്താവ് തന്ന കൃപയ്ക്കായി സ്തോത്രം. എല്ലാ കണ്ണുകളും ഒന്ന് അടയ്ക്കാമോ? ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഈ അപ്പവീഞ്ഞുകളെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇതിൽ നിന്ന് പങ്കെടുക്കേണ്ടവരായ ഞങ്ങളുടെ ദാസീദാസന്മാരെ, പ്രത്യേകിച്ച് ഇതിൽ നിന്ന് സെർവ് ചെയ്യേണ്ടതായ ശുശ്രൂഷകന്മാരെ കർത്താവെ വിശുദ്ധീകരിക്കണേ, നിർമ്മലീകരിക്കണമേ. എവിടെയെങ്കിലും ഒരു പൊടിയുടെ അംശമുണ്ടെങ്കിൽ, ഒരു പുളിപ്പിൻ്റെ അംശമുണ്ടെങ്കിൽ, ഇന്ന് പകലത് ക്ലീൻ ചെയ്ത് നിങ്ങൾ ശുദ്ധിയുള്ളവരെന്ന് അടിയങ്ങളുടെ നടുവിൽ അങ്ങ് പരസ്യമായി പ്രഖ്യാപിക്കണേ എന്ന് അടിയൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഇതിൻ്റെ മേലൊരു ദൈവകൃപ വ്യാപരിക്കട്ടെ, ഇതിൻ്റെ മേലൊരു ദൈവശക്തി വ്യാപരിക്കട്ടെ. കർത്താവേ, ഈ അപ്പത്തെ അടിയങ്ങൾ തൃക്കരങ്ങളിലേക്ക് തരുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർക്ക് വേണ്ടി അപ്പം വാഴ്ത്തിയ അതേ തൃക്കരങ്ങളിൽ, കർത്താവെ, ആദൃശ്യമായ കരങ്ങളിലേക്ക് ഈ അപ്പത്തെ അടിയങ്ങൾ ഉയർത്തും. ഞങ്ങളുടെ പിതാക്കന്മാർക്ക് വേണ്ടി അപ്പം വാഴ്ത്തിയ ആ വലിയ ഭുജം ഇതിൻ്റെ മേൽ തൊടണമേ. ഈ അപ്പത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ തൃക്കരം തൊട്ട് അങ്ങ് ഇതിനെ വാഴ്ത്തണമേ. അങ്ങ് വാഴ്ത്തി എന്ന വിശ്വാസത്തോടെ, വിശ്വാസത്താൽ മനുഷ്യരാകുന്ന ഞങ്ങൾ ഇതിനെ തൃക്കരങ്ങളിൽ നിന്ന് എന്ന പോലെ ഏറ്റെടുത്ത് വീണ്ടും ഇതിനെ വാഴ്ത്തുന്നു. ഇത് ഭക്ഷിക്കുന്നവർ രോഗികളെങ്കിൽ സൗഖ്യമാകുവാൻ, ബലഹീനരെങ്കിൽ ബലം പ്രാപിപ്പാൻ, കർത്താവേ, ആയുസ് അറ്റവരെന്ന് ലോകം വിധിച്ചെങ്കിൽ ആയുസ് ദീർഘപ്പെട്ടവരെന്ന് സ്വർഗം വിധിക്കുമാറ് ദീർഘായുസ് ലഭിച്ചവരായി മടങ്ങുവാൻ അപ്പത്തെ തൃക്കരങ്ങളിൽ നിന്ന് എന്നവണ്ണം ഏഴകൾ ഏറ്റുവാങ്ങുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.